ജീവിത സാഹചര്യങ്ങൾ മൂലവും സമയക്കുറവ് മൂലവും ജോലി തിരക്ക് മൂലവും നിങ്ങൾക്ക് സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ എന്തിനു വിഷമിക്കണം? സരിഗ സംഗീത വിദ്യാലയം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും. പ്രായം ഒരു വിഷയമേ അല്ല. നിങ്ങൾ വിദേശത്തായിക്കോട്ടെ സ്വദേശത്തായിക്കോട്ടെ എവിടെയിരുന്നും നിങ്ങൾക്ക് സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ സംഗീതം പഠിക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം എരുമത്തൂർ സുരേഷ് സരിഗ. ഇന്ന് ശ്രീരാമനെ കുറിച്ചുള്ള ഒരു ഭക്തിഗാനമാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഭക്തിഗാനമാണിത്. ശ്രീരാഗം എന്ന രാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശ്രീരാഗം എന്ന് പറയുന്ന 22-ാം മേളകർത്ത രാഗമായ കരകരപ്രിയയുടെ ജന്യരാഗമാണ്. നമ്മൾ മധ്യമാവധി വായിച്ചപ്പോൾ ഹരിവരാസനമൊക്കെ ചെയ്തപ്പോൾ നമ്മൾ മധ്യമാവധി വായിച്ചായിരുന്നു. അത് ആരോഹണം അങ്ങനെ തന്നെയാണ്, പക്ഷേ അവരോഹണം വായിക്കുമ്പോൾ അതാണ് ശ്രീരാഗം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല പാട്ടുകളുള്ള ഒരു രാഗമാണ് ഇത്. വളരെ നല്ലൊരു പാട്ടാണ്. രാമായണ കിളി എഫിൽ നിന്നാണ് പാട്ട് തുടങ്ങുന്നത്. രാമായണ കിളി പൈകിളി രണ്ടിൽ എന്നോട് നോക്കാം. രാമായണ കിളി സരിഗ പൈകിളി രാജീവ മാപ്പാമ ഗാരിസ ഇത്രയും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. രാമായണ കിളി ചാരിക പൈ കിളി രാജീവ അടുത്തത് എന്റെ രാജീവ
എൻ്റെ രാഗവിലോലനെ കണ്ടു. ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് കീബോർഡ് വായിക്കാൻ പറ്റാത്തത്. ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാം. രാമായണ കിളി സാരിക പൈങ്കിളി രാജീവ നേത്രനെ കണ്ടു എൻ്റെ രാഘവിലോലനെ കണ്ടു. സീതാദേവി രാവണനാൽ തടങ്കലാക്കപ്പെട്ട സീതാദേവി തൻ്റെ ദുഃഖം ഹൃദയത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത് മരക്കൊമ്പിൽ വന്നിരുന്ന പൈങ്കിളിയോട് തൻ്റെ ദുഃഖം പറയുന്ന ഒരു കഥാസന്ദർഭമാണ് ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് നിങ്ങളെ പാട്ട് ഓരോന്നും ഓരോ വരികളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവ നേത്രനെ കണ്ടു, താമര പോലെ കണ്ണുള്ളവനെ കണ്ടു, എൻ്റെ രാഘവിലോലനെ കണ്ടു. അല്ലെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെടുന്ന അല്ലെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആ വ്യക്തിയെ അല്ലെ ആളിനെ കണ്ടു എന്നാണ് സീതാദേവി ചോദിക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക, അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. വീണ്ടും നമുക്ക് തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ കാണാം. Okay, bye-bye.